നമസ്കാരം. ഗുരുമൂർത്തി ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും സംഗീതം ഇഷ്ടപ്പെടുന്ന മറ്റ് പൊതുജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. സംഗീതം പഠിച്ചവർക്ക് ഇത് കേട്ടുകഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാൻ ഇല്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ പറയുന്നത് തമ്പുരുവിനെ കുറിച്ചിട്ടാണ്. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഉപയോഗിക്കുന്ന ഒരു ശ്രുതിവാദ്യമാണ് തമ്പുരു. ശ്രുതിവാദ്യം എന്ന് പറയുന്നത് തമ്പുരുവിൽ ശ്രുതി മാത്രമേ കിട്ടുകയുള്ളൂ. തമ്പുരുവിൽ ഒരിക്കലും നമുക്ക് പാട്ടുകൾ വായിക്കാൻ പറ്റില്ല. തമ്പുരു ആയിട്ട് പുരാണത്തിൽ പറയുന്നത് നാരദ മഹർഷിയെ പറ്റിയിട്ടാണ്. നാരദൻ്റെ കയ്യിലുള്ള ഉപകരണം തമ്പുരുവാണ്. ഇടത്ത് കയ്യിൽ ചപ്പളാങ്കട്ട എന്ന് പറയുന്ന ഒരു ഇങ്ങനെ കൊട്ടുന്ന ഒരു ഉപകരണം, വലത്തെ കൈയുണ്ട് തമ്പുരു മീട്ടിട്ടാണ് നാരദൻ പാടിയിരുന്നത്. പലരും ഇതിന് സംഗീതവുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ പറയുന്നത് നാരദൻ്റെ കയ്യിൽ വീണയാണെന്നാണ്. വീണ വായിക്കണമെങ്കിൽ രണ്ട് കൈയും നമുക്ക് ഫ്രീ ആവണം. ഒരു കൈയുണ്ട് വീണ മീട്ടണം, ഇടത്തെ കൈയുണ്ട് വീണ വായിക്കണം. അപ്പോൾ ഈ ചപ്പളാങ്കട്ട പിടിക്കുന്ന നാരദന് ഒരിക്കലും വീണ വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് തമ്പുരു തന്നെയാണ്, നാരദ മഹർഷിയുടെ കയ്യിലുള്ളത് തമ്പുരുവാണ്. പിന്നെ കേരളത്തിൽ ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ രാമലക്ഷ്മണന്മാർ എന്ന പേരുള്ള രണ്ട് വലിയ തമ്പുരുകളുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഒരു 6 അടി പൊക്കം വരുന്ന വലിയ തമ്പുരുകളാണ്. ഇത് മുത്തയ്യ ഭാഗവതർ, അതായത് സ്വാതി തിരുനാൾ സംഗീത കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ, അദ്ദേഹം പറഞ്ഞ് ഉണ്ടാക്കിച്ച, തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാക്കിച്ച തമ്പുരുകളാണ്. അന്ന് 4 തമ്പുരു അദ്ദേഹം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ എന്നാണ് പേര് കൊടുത്തിരുന്നത്. അതിൽ 2 തമ്പുരു അദ്ദേഹത്തിന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് തോന്നുന്നു. ആ മറ്റ് 2 തമ്പുരു ഇന്നും തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. രാമലക്ഷ്മണന്മാർ എന്നാണ് പേര്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ തമ്പുരു അതായിരിക്കും. ഇതാണ് തമ്പുരു. തമ്പുരുവിൻ്റെ പ്രധാന ഭാഗങ്ങളും അതിൻ്റെ ഘടനയും അതിലെങ്ങനെയാണ് ശ്രുതി ചേർക്കുക എന്നുള്ളതും നോക്കാം. ഏതൊരു തമ്പുരുവിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ കുടമാണ്. കുടം എന്ന് പറയുമ്പോൾ നല്ല പച്ച മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വലിയ ചക്ക, ചക്കയെ നമ്മൾ നടുക മുറിക്കുകയാണെങ്കിൽ ആ ഒരു പകുതി എങ്ങനെ കാണും? അങ്ങനെ വലിയ കുടത്തിൻ്റെ പകുതി ഭാഗമാണ് തമ്പുരയിലെ കുടത്തിൻ്റെ ആകൃതി. അതിൽ പ്ലാവിൻ്റെ തമ്പുരുകളാണ് സാധാരണയായി കർണാടക സംഗീതം ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ ഉപയോഗിച്ചിരുന്നത്. ഉത്തരേന്ത്യൻ സംഗീതത്തിൽ അവർ അല്പം കൂടി വലിയ തമ്പുരുകളാണ് ഉപയോഗിക്കുന്നത്. ചൊരക്ക എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ തടിയിൽ നിന്നാണ് അവരത് ആ കുടം ഉണ്ടാക്കുന്നത്. അതിന് കുറേ കൂടി ഗാംഭീര്യം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്, ശബ്ദത്തിൻ്റെ മുഴക്കം. അതിനുശേഷം പല ഇന്നൊവേഷൻസും നടന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. അങ്ങനെ നടന്ന ഒരു ഇന്നൊവേഷൻസിൽ ഉണ്ടായ ഒരു തമ്പുരുവാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ അവർ പ്ലാവിൻ്റെയും ചുരക്കയുടെയും കുടമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഫൈബർ ഗ്ലാസിൻ്റെ കുടമാണ്. അപ്പോൾ ഇത്രയും മതി, വലിയ കുടം വേണ്ട, ഇത്രയും മതി. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കച്ചേരിക്കോ മറ്റ് പ്രോഗ്രാംസിനൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ പണ്ട് തമ്പുരു കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാവിൻ്റെ ആവട്ടെ ഈ ചൊരക്കയുടെ തമ്പുരു ആവട്ടെ പെട്ടെന്ന് സ്ക്രാച്ച് വീഴും. അല്ലേ, അങ്ങനെ സ്ക്രാച്ച് വീഴുകയോ പൊട്ട് വീഴുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നാദത്തിന് കുറവ് സംഭവിക്കും.
അപ്പോൾ പിന്നീടുണ്ടായ പരീക്ഷണത്തിൽ വന്ന ഈ തമ്പരു, ഇത് ഫൈബർ ഗ്ലാസിൻ്റെയാണ്, ഇതിന് നല്ല മുഴക്കവുമുണ്ട്, അതോടൊപ്പം ഇത് എവിടെയെങ്കിലും തട്ടിയാലും എന്തായാലും ഒന്നും പൊട്ടില്ല. അപ്പോൾ കുറേ കൂടി സേഫർ സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു തമ്പുരു ഉണ്ടാക്കി. ഇത് തൃശ്ശനാപ്പള്ളിയിൽ റാംജി എന്ന് പറയുന്ന ഒരാളാണ് ഉണ്ടാക്കി തുടങ്ങിയത്. ഒത്തിരി മ്യൂസിഷ്യൻസ് എല്ലാം ഇതാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ തമ്പുരുകളെയും എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സ് രാഗിണി എന്ന് പറയുന്ന ശ്രുതി ബോക്സ് വന്നിട്ടുണ്ട്.